നമ്മൾ ചപ്പാത്തിക്കും അതേപോലെ ചോറിനും പറ്റിയ ഒരു ഡ്രൈ ഫ്രൈ ആണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ച് കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ അല്ലെങ്കിൽ റിഫൈൻഡ് ഓയില് നിങ്ങൾക്ക് എടുക്കാം. ഇപ്പം ഞാൻ കുറച്ച് വെളിച്ചെണ്ണ. ഇനി നമ്മൾക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ കുറച്ച് ജീരകം, ജീരകം ഒന്ന് പൊട്ടി വരട്ടെ. ജീരകം ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് ഒരു രണ്ട് പച്ചമുളക്, പച്ചമുളകൊക്കെ ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോഴത്തേക്ക് ഒരു നാല് ചെറിയ ഉണക്കമുളക്, തീ എപ്പോഴും ലോ ഫ്ലെയിമിലായിരിക്കണം, അല്ലെങ്കിൽ മുളക് കരിഞ്ഞു പോകും. നമുക്ക് തീ കുറച്ച് കൂട്ടി വെച്ചിട്ട് ഒരു മൂന്ന് വലിയ പൊട്ടറ്റയാണ് ഞാൻ കഴുകിയത്, അരിഞ്ഞിട്ട് കഴുകിയതാണ്. നമ്മളിതൊന്ന് അരിഞ്ഞതിന് ശേഷം ഈ പൊട്ടറ്റ ഒന്ന് കഴുകണം. അപ്പോഴത്തേക്ക് ഇതിനകത്തുള്ള ആ സ്റ്റാർച്ച് പോലുള്ളതൊക്കെ മാറും. കുറച്ച് ഉപ്പ്, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. മൂടി വെച്ചിട്ടൊന്ന് ഇടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. ഇത് കുറച്ചൊന്ന് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പയറ് ചേർത്ത് കൊടുക്കാം. ഇതേപോലെ നീളത്തിലരിഞ്ഞ പയറ് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് വേവിക്കാം. ഇനി തുറന്ന് ഒന്നുകൂടെ ഒന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് വരണം, അതാണ് ഇതിൻ്റെ ഒരു പരുവ് എന്ന് പറയുന്നത്. അതിനുശേഷം നമുക്കൊരു ക്യാരറ്റും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം. അത് ലാസ്റ്റ് ക്യാരറ്റ് ചേർത്ത് കൊടുത്താൽ മതി. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് വന്നതിന് ശേഷം ഇനി അടച്ചു വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലോ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലോ വെച്ചിട്ടൊന്ന് ഒന്നുകൂടെ ഒന്ന് ഒന്ന് ഡ്രൈ ആകട്ടെ, ഒന്ന് ഡ്രൈ ഫ്രൈ ആകണം. ഇതൊന്ന് നമ്മുടെ പയറും ഒരുവിധമായിട്ടുണ്ട്. ഇനി നമുക്കൊരു ക്യാരറ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം. ഈ സമയം ഉപ്പ് നോക്കാനായിട്ട് മറക്കരുത്. ഉപ്പ് കറക്റ്റ് അല്ലെങ്കിൽ കുറച്ചുകൂടി ഇട്ട് കൊടുക്കണം. ഇത് ചപ്പാത്തിക്കും ചോറിനൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. ഇങ്ങനെ ചെയ്യുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൈ ആണിത്. ഇത് പിന്നെ നമുക്ക് കുറച്ച് നേരം അടച്ചു വെച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിലിരുന്ന് ഒന്ന് ആവിയിലൊന്ന് വേകണം. അതിന് മുന്നേ ഉപ്പ് കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം. കുറച്ചുകൂടി ഉപ്പ്, ഒന്നുകൂടെ നമുക്ക് ഇളക്കി കൊടുക്കാം. നമുക്ക് ഇതിനകത്തോട്ടൊരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു അര ടീസ്പൂണോളം മുളക് പൊടി. മുളക് പൊടി അര ടീസ്പൂൺ മതി. നമ്മൾ പച്ചമുളകും ഉണക്കമുളകും ഒക്കെ ഇതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഫ്രൈ ആക്കിയെടുക്കാം. ഇതിൻ്റെ ഈ നമ്മളിട്ട് കൊടുത്ത മഞ്ഞൾപ്പൊടിയുടെയും മുളക് പൊടിയുടെയും ആ പച്ചപ്പൊക്കെ ഒന്ന് മാറിക്കിട്ടണം. നമുക്ക് ചപ്പാത്തിക്കും അതേപോലെ ചോറിനൊക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു ഡ്രൈ ഫ്രൈ തയ്യാറായിട്ടുണ്ട്. നേരെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാനുമായിട്ടും ആരും മറക്കരുത്. നേരെ നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം.